ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അഞ്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണിനെ പറ്റിയിട്ടാണ്. സോ നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 20K, അതിന് താഴെയും പിന്നെ ചെറുതായിട്ട് ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു അഞ്ച് ഫോണിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. സോ അപ്പോൾ ഈ ഒരു കാലത്ത് 20K എന്ന് പറയുന്നത് ഒരു ടൈറ്റ് ബഡ്ജറ്റ് തന്നെയാണോ ചോദിച്ചാൽ ആണ്. കാരണം ഒരുപാട് ഫോൺസ് ഈ ഒരു റേഞ്ചിന് മുകളിൽ ഇപ്പോൾ നമുക്ക് സാധാ ഫോൺ വാങ്ങണ തന്നെ ഒരു 30K ബഡ്ജറ്റ് ലെവലിലാണ് ഇപ്പോൾ വരുന്നത്. സോ നമ്മൾ ഇന്ന് 20K എന്നൊരു ബഡ്ജറ്റിലേക്ക് ചുരുങ്ങിയിട്ട് ആ ഒരു ലെവലിലുള്ള നമുക്കൊരു അഞ്ച് കിഡിലൻ ഫോൺസ് ആണ് നമ്മൾ ഈ ഒരു വീട്ടിൽ പഠിച്ചെടുക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ കിഡിലേക്ക് പോവാം. സോ നമ്മുടെ ആദ്യത്തെ ഫോണാണ് റിയൽമി 9 Pro Plus 5G. ഓക്കെ, നമ്മുടെ റിയൽമിയെ പറ്റി പറയാനാണെങ്കിൽ, റിയൽമി 9 Pro Plus 5G പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ ബോഡി ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത്. 90Hz ഫുൾ എച്ച് ഡി AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് റിയൽമി 9 Pro Plus 5G കിട്ടുന്നത്. അതുപോലെ തന്നെ മീഡിയ ടെക്കിൻ്റെ ഡെമിൻസിറ്റി 920 എന്ന ചിപ്സെറ്റാണ് ഇതിൽ അവിടെ കൊടുത്തിട്ടുള്ളത്. 50MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും അതുപോലെ നമ്മുടെ ഫ്രണ്ട് ക്യാമറ 16 MP ഉണ്ട്. 4500mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. 60W ഫാസ്റ്റ് ചാർജറും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ നമ്മുടെ ഈ വീഡിയോയിൽ സെക്കൻഡായി വരുന്ന ഒരു ഫോണാണ് മോട്ടറോളയുടെ മോട്ടോ G82 എന്ന ഫോൺ. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 120Hz ഫുൾ എച്ച് ഡി POLED ഡിസ്പ്ലേ ആണ്. അതുപോലെ ഇതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് Snapdragon 695 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. ഇതിലും നമുക്ക് 50MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ബാക്കിൽ വരുന്നത്. 5000mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ഫോൺ തന്നെയാണ് മോട്ടറോളയുടെ മോട്ടോ G82 എന്ന ഈ മോഡൽ. 30W ഇതിൻ്റെ ചാർജിംഗ് വാട്ട് വരുന്നത്. സോ നമ്മുടെ ഈ വീഡിയോയിൽ വരുന്ന മൂന്നാമത്തെ ഫോണാണ് റെഡ്മി നോട്ട് 12. റെഡ്മി നോട്ട് 12 നമുക്ക് ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 120Hz AMOLED ഡിസ്പ്ലേ ആണ്. ഇതിൽ വരുന്നത് Snapdragon 4 Gen 1 ആണ്. 48MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിന് ബാക്കിൽ വരുന്നത്. ഏകദേശം 5000mAh ബാറ്ററി കപ്പാസിറ്റി നമ്മുടെ റെഡ്മിക്കുണ്ട്. 33W ഫാസ്റ്റ് ചാർജറാണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാലാമത്തെ ഫോണാണ് പോക്കോ X5 Pro 5G. സോ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 120Hz ഫുൾ എച്ച് ഡി പ്ലസ് ഉള്ള 10-bit AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ അവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ Snapdragon 778G എന്ന ചിപ്സെറ്റാണ്. അതുപോലെ ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് 108MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമ്മുടെ പോക്കോയിൽ കാണാൻ കഴിയുന്നത്. 16MP ഒരു സെൽഫി ക്യാമറയും 5000mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. 67W ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു പോക്കോയിൽ നമുക്ക് ലഭ്യമാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മുടെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ ഫോൺ നമ്മുടെ IQ Z6 Pro 5G. സോ നമ്മുടെ IQ പറ്റി പറയുകയാണെങ്കിൽ, ഇതിൽ 90Hz ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയും സ്നാപ്ഡ്രാഗൻ്റെ 778G എന്ന പ്രൊസറാണ് ഇതിലുള്ളത്. 64MP ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഈ ഒരു IQ ലഭ്യമാണ്. 4700mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. 66W ഫാസ്റ്റ് ചാർജിങ്ങും ഇതിന് സപ്പോർട്ടാണ്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് അഞ്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിനെ പറ്റി പറഞ്ഞു. അത് നമ്മുടെ 20K ബഡ്ജറ്റിനുള്ളിൽ വരുന്ന അഞ്ച് ഫോൺസ്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നെങ്കിലൊന്നും ഇഷ്ടമായാൽ എന്തായാലും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.